എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കേസ് സംബന്ധിച്ചിട്ടുള്ള വിഷയം നോക്കാം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പല കാര്യത്തിലും നമുക്ക് നിയമപരമായ നല്ല അവബോധമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കുമല്ല, കുറച്ചു പേർക്കെങ്കിലും. അപ്പോൾ പൊതുവേ കോടതിയിൽ നിന്നുള്ള ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ചില നിയമകാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിലെങ്കിലും ഉപയോഗപ്പെട്ടേക്കാം. നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ ഉപയോഗിക്കാവുന്ന ചില കേസ് വശങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പും ഇത്തരത്തിലുള്ള ചില എപ്പിസോഡുകൾ ഞങ്ങൾ ചെയ്തിരുന്നു. അതുപോലെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. വിഷയം ഇതാണ്: ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി ശാരീരികമായി ബന്ധപ്പെട്ടാൽ അത് റേപ്പ് ആകുമോ അല്ലയോ? ആ പുരുഷന് അങ്ങനെ ആ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക ബന്ധത്തിന് പ്രേരിപ്പിച്ച വ്യക്തിയെ ഈ റേപ്പ് എന്ന് പറയുന്ന കുറ്റത്തിന് ശിക്ഷിക്കാമോ? ഇതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസിൽ വിധി പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്, വളരെ റീസെൻ്റായിട്ടുള്ളൊരു വിധിയാണ്. വിഷയം 2014 ആരംഭിച്ചതാണ്. അത് കീഴ്ക്കോടതിയിൽ നിന്നും അവസാനം അപ്പീലായി ഹൈക്കോടതിയിൽ എത്തുകയും ഹൈക്കോടതി ഇതിനകത്തൊരു അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾ കേൾക്കുക. ഇതിൽ ഒരു അമ്മാവൻ്റെ മകളെ ഈ കേസിലെ പ്രതിയായ പുരുഷൻ 10 വർഷമായി സ്നേഹിച്ചു. പ്രണയത്തിലായിരുന്നു രണ്ടുപേരും, പരസ്പര ഇഷ്ടപ്രകാരം പ്രണയത്തിലായിരുന്നു. പ്രണയത്തിലായിരുന്നു, ഒടുവിൽ ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹം കഴിക്കാൻ 2014 തീരുമാനിച്ചത്. വിവാഹം കഴിക്കാനുള്ള ചില ഒരുക്കങ്ങളൊക്കെ ഇദ്ദേഹം നടത്തുകയും ചെയ്തു. ഇവർ മണർകാട്, കോട്ടയത്തെ മണർകാട് അമ്പലത്തിൽ പോയി താലി കെട്ടുകയും ചെയ്തു. തുടർന്ന് ഇവർ നേരെ ഇടുക്കിയിലേക്ക് പോയി. ഇടുക്കിയിൽ ഈ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് ഈ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണവും അവരുടെ ചില ആഭരണങ്ങളും അവിടെ പണയം വെച്ചു. ആ തുക കിട്ടി. അന്ന് അവർ കുമളിയിലെ ഒരു ലോഡ്ജിലാണ് അവർ താമസിച്ചത്, തേക്കടിയിലെ ഒരു ലോഡ്ജിൽ താമസിച്ചു. കുമളി എന്ന് പറയുന്ന സ്ഥലത്ത് തേക്കടി തൊട്ടടുത്താണ്, അവിടെയുള്ള ലോഡ്ജിൽ താമസിച്ചു. അന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇത് നടക്കുന്നത് 3/4/2014. തുടർന്ന് പിറ്റേന്ന് ഇദ്ദേഹം ആ പെൺകുട്ടിയോട് പറഞ്ഞത്, എനിക്ക് ഇന്ന് തേനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ അവിടേക്ക് പോകുന്നു, നീ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ പെൺകുട്ടി അദ്ദേഹം തേനിയിലേക്കും പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും പോയി. പക്ഷേ ആ വീട്ടിൽ, അതായത് തന്നെ വിവാഹം താലി കെട്ടിയ പുരുഷൻ്റെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അമ്മ ഈ സ്ത്രീയെ വീട്ടിനകത്തേക്ക് കയറ്റിയില്ല. മകൻ വിവാഹം കഴിച്ച് ഇവർ തമ്മിലുള്ള പ്രണയമൊക്കെ ഈ അമ്മയ്ക്ക് അറിയാമായിരുന്നു. മകൻ വിവാഹം കഴിച്ച സ്ത്രീയാണെങ്കിലും തനിക്ക് സ്ത്രീധനം വേണം, ഡൗറി ഇല്ലാതെ ഈ പെൺകുട്ടിയെ വീട്ടിൽ കയറ്റില്ല എന്ന് അമ്മ ക്ഷണിച്ചു. അവർ 20 പവൻ്റെ ആഭരണവും 1,00,000 രൂപയും സ്ത്രീധനമായി കൊണ്ടുവരണമെന്ന് പെണ്ണിനോട് ആവശ്യപ്പെട്ടു. പെണ്ണ് പോയില്ല, പെണ്ണ് അവിടെ തന്നെ ഇരുന്നു. അന്ന് വൈകുന്നേരം, പിറ്റേന്ന് വൈകുന്നേരം തേനിയിലെ മീറ്റിംഗ് കഴിഞ്ഞ് ഈ പുരുഷൻ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോഴും ഭാര്യ പുറത്തിരിക്കുകയാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ താലി കെട്ടിയ സ്ത്രീ പുറത്തിരിക്കുകയാണ്. കാര്യം ആ പെൺകുട്ടി പറഞ്ഞു. അമ്മ ഇറങ്ങി വന്ന് പറഞ്ഞു, സ്ത്രീധനമില്ലാതെ രണ്ടെണ്ണത്തിനെയും വീട്ടിനകത്തേക്ക് കയറ്റില്ല, വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു. അന്ന് രാത്രിയായി, പുറത്തൊന്നും പോകാൻ കഴിയാത്തതുകൊണ്ട് അവരന്ന് വീട്ടിൻ്റെ വരാന്തയിൽ തന്നെ കഴിച്ചു കൂട്ടി. അന്നും അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. തുടർന്ന് അടുത്ത ദിവസം പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അവർ പോയി. പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അന്ന് അവർ താമസിച്ചു. അന്ന് രാത്രിയും അവർ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെട്ടു 3 പ്രാവശ്യം. ഇത് ഞാൻ എണ്ണം പറയുന്നത് നിങ്ങൾ ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ്. 3 പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പക്ഷേ അതിനടുത്ത ദിവസവും അമ്മ, അതായത് ഈ പുരുഷൻ്റെ അമ്മ, ഭർത്താവെന്ന് പറയുന്ന മനുഷ്യൻ്റെ അമ്മ, സ്ത്രീധനമില്ലാതെ ഇങ്ങോട്ട് ആ പെൺകുട്ടിയെ കൊണ്ടുവരരുത് എന്ന് കർശനമായ നിലപാടെടുത്തു. തുടർന്ന് അടുത്ത ദിവസം, അതായത് 8-ാം തീയതി 8/4/2014, വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ പുരുഷൻ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. സ്ത്രീധനം വാങ്ങിയാണ് വിവാഹം കഴിച്ചത്. തുടർന്ന് ഈ അവഹേളിപ്പിക്കപ്പെട്ട പെൺകുട്ടി, അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ഈ പെൺകുട്ടി, തുടർന്ന് കേസ് ഫയൽ ചെയ്തു.
കേസ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ അവരെ ആക്ഷേപിച്ചത് എനിക്ക് വിവാഹ വാഗ്ദാനം നൽകിയാണ് ശാരീരികമായി പീഡിപ്പിച്ചത്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്നെ ബലാത്കാരം ചെയ്തു എന്ന് പറയുന്ന റേപ്പ് എന്ന് പറയുന്ന ശിക്ഷാപരിധിയിൽ ഉൾപ്പെടുത്തി ഇദ്ദേഹത്തിന് ശിക്ഷ നൽകണമെന്ന് പറഞ്ഞാണ് കേസ് ഫയൽ ചെയ്തത്. കേസ് ആ പെൺകുട്ടിക്ക് അനുകൂലമായ വിധി വന്നു. അതായത് ഇദ്ദേഹത്തിന് റേപ്പ് തന്നെയാണ്, റേപ്പിൻ്റെ പരിധിയിൽ വരുന്നതാണ്, ശിക്ഷ വിധിക്കുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹം ഹൈക്കോടതിയിൽ അപ്പീലുമായി വന്നു. ഹൈക്കോടതി ഇത് വിശദമായി പരിശോധിച്ചു. വിഷയം ഇതാണ്, ഇത് യഥാർത്ഥത്തിൽ വിവാഹ വാഗ്ദാനം വ്യാജമായിരുന്നോ അല്ലയോ, വ്യാജ വാഗ്ദാനം നൽകിയാണോ ഈ കുട്ടിയെ വിവാഹം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. അതായത് വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് നൽകിയത് വ്യാജ വാഗ്ദാനം ആയിരുന്നോ അതിനെ തുടർന്നുള്ള ശാരീരിക ബന്ധമാണോ നടന്നിരുന്നത്, ഇതാണ് ഹൈക്കോടതി പരിശോധിച്ചത്. ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 375, അതായത് റേപ്പ് വരുന്ന സെക്ഷൻ്റെ പശ്ചാത്തലത്തിലാണ് എവരുടെ സ്റ്റോറി ഹൈക്കോടതി പരിശോധിച്ചത്. പക്ഷേ ഹൈക്കോടതി കണ്ടെത്തിയ വിഷയം, ഇദ്ദേഹം ശരിക്കും ഒരു മെറ്റീരിയൽ ഫാക്സും മറച്ചു വച്ചില്ല. ഇദ്ദേഹം വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. അതിന് കോടതി കണ്ടെത്തിയ ഒരു കാര്യം, ഇവർ ഈ മണർകാട് അമ്പലത്തിൽ വെച്ച് താലി കെട്ടി, തുടർന്ന് ഇദ്ദേഹത്തിന് രജിസ്ട്രേഷൻ നടത്തണമെന്നും പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നും തന്നെയായിരുന്നു ആഗ്രഹം. വീട്ടിൽ അമ്മയുടെ എതിർപ്പ് ഉണ്ടാകുമെന്ന് അദ്ദേഹം കരുതിയില്ല. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അമ്മ അത് അംഗീകരിക്കും എന്നാണ് ഇദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അമ്മ അംഗീകരിക്കാത്തത് കൊണ്ടാണ്, വീട്ടുകാർ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് തുടർന്ന് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിയാത്തതും മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വന്നതും. ഇദ്ദേഹം യാതൊരു മെറ്റീരിയൽ ഫാക്സും, അതായത് വസ്തുതകൾ ഒന്നും തന്നെ ഇദ്ദേഹം പെൺകുട്ടിയിൽ നിന്നും മറച്ചു വച്ചില്ല. യഥാർത്ഥ വിവാഹം നടത്തണം, ഈ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണം എന്ന ഉദ്ദേശം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് റേപ്പിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്ന് കണ്ടെത്തി ഹൈക്കോടതി ആ ശിക്ഷ, കീഴ്ക്കോടതിയുടെ ശിക്ഷ റദ്ദാക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായി മനസ്സിലായി കാണും. അതായത് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് ഒരു വാഗ്ദാനം നടത്തുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളത് വച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതെങ്കിലും വസ്തുത ഒളിച്ചു വെച്ചുകൊണ്ട് ഒരു വ്യാജ വാഗ്ദാനം നൽകുക. അതായത് ഒരു പുരുഷൻ താൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നോ അതിൽ കുട്ടികളുണ്ടെന്നോ എന്നുള്ള വസ്തുത മറച്ചു വെക്കുക. അതുപോലെ അത് മറച്ചു വെച്ചുകൊണ്ട് ഈ കുട്ടിയെ വിവാഹം കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് വ്യാജ വാഗ്ദാനം നൽകുക. ഇതൊരു മെറ്റീരിയൽ ഫാക്സ് ഒളിച്ചു വയ്ക്കുന്നതിന് തുല്യമാണ്. ഇവിടെ മെറ്റീരിയൽ ഫാക്സ് ഒന്നും അയാൾ ഒളിച്ചു വെച്ചില്ല. അതായത് അമ്മ ഡൗറിക്ക് വേണ്ടി വഴക്കുകൂടുമെന്നുള്ളതൊരു വലിയ മെറ്റീരിയൽ ഫാക്സ് അല്ല. അതിനെ മറികടന്നും ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാം എന്നായിരുന്നു ഇദ്ദേഹം ധരിച്ചത്. അങ്ങനെയാണ് താലി കെട്ടിയത്. പക്ഷേ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹം കല്യാണം കഴിച്ചപ്പോൾ അതിന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് തീർച്ചയായും ഇത് ഒരു വഞ്ചനയാണ്. അതായത് 4 ദിവസം വരെ ത്തിനുള്ളിൽ തന്നെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന സ്ഥിതി വന്നു, അമ്മയുടെ നിലപാട് കാരണം വന്നു. വന്ന 4 ദിവസത്തിനുള്ളിൽ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്നുള്ളത് വസ്തുതകൾക്ക് വിരുദ്ധമായ കാര്യമാണ്. അപ്പോൾ ഇതിനകത്തൊരു ക്രിമിനൽ ഇൻറ്റൻഷൻ ഉണ്ട് എന്നുള്ള വാദവും ഹൈക്കോടതി അംഗീകരിച്ചില്ല. അത് ചുറ്റുപാടുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ഇദ്ദേഹത്തിന് അനുകൂലമാണ്, വീട്ടുകാർ കംപ്ലീറ്റ് എതിർത്തു, എതിർത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നത്. 10 വർഷം പ്രണയിച്ചെങ്കിലും ആകെ 3 പ്രാവശ്യം മാത്രമേ, അതും ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം, അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയതിന് ശേഷം, മറ്റ് ചടങ്ങുകളൊന്നും ഉണ്ടായില്ല, വിവാഹ രജിസ്ട്രേഷനും നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബോധപൂർവം ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പിന് മാത്രമായുള്ളൊരു ബന്ധമാണെന്നോ കാണാൻ കഴിയാത്തതുകൊണ്ട് റേപ്പിൻ്റെ പരിധിയിൽ ഇത് വരില്ല എന്ന് തന്നെ കോടതി കണ്ടെത്തിയാണ് ഇദ്ദേഹത്തിന് വെറുതെ വിട്ടത്. മനസ്സിലാക്കുക, റേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ കൺസെൻ്റ് ഇല്ലാതെ നടത്തുന്ന ഏതൊരു ശാരീരിക ബന്ധവും, ഇൻ്റർ കോഴ്സും അത് റേപ്പിൻ്റെ പരിധിയിൽ വരും. സെക്ഷൻ ഇന്ത്യൻ പീനൽ കോഡ് 375 ആണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. അതിനകത്ത് റേപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്.
റേപ്പ് എന്ന് പറഞ്ഞാൽ കൺസെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ്, അതായത് ഒരു സ്ത്രീയിൽ നിന്നും വെർബലായോ നോൺ വെർബലായോ ആംഗ്യത്തിലൂടെയോ വാക്കുകളിലൂടെയോ സ്പർശനത്തിലൂടെയോ ഉള്ള ഒരു സമ്മതം കിട്ടിയിട്ടാണ് ഒരു ശാരീരിക ബന്ധം ഉണ്ടാകുന്നത് എങ്കിൽ അത് റേപ്പിൻ്റെ പരിധിയിൽ വരില്ല. അതിന് പല കാര്യങ്ങളും പല ഘടകങ്ങളും കോടതി പരിശോധിക്കും. ഇത് ഏതെങ്കിലും തരത്തിലുള്ള കൺസെൻറ്റ് ലഭിച്ചിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി കൊണ്ടാണോ, ആ കുട്ടിക്ക് ശാരീരികമായ പ്രശ്നമുണ്ടാകും എന്ന ഭയത്താലാണ് ആ കുട്ടി കൺസെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൺസെൻറ്റ് കൊടുത്തു എന്നുള്ളതും കോടതി പരിശോധിക്കും. ഏത് തരത്തിലാണ് കൺസെൻറ്റ് കൊടുക്കാൻ ഇടയായത്, സ്വമനസാലെ തന്നെയാണോ അതോ ഭീഷണിയുടെ പേരിലാണോ, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് കൺസെൻറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ കോടതി അവസാന തീരുമാനത്തിൽ എത്തുക. അതുപോലെ ഇൻസെയിൻ പേഴ്സൺ എന്ന് പറയുന്ന, അതായത് ബുദ്ധിമാന്ദ്യം ഉള്ളവർ നൽകുന്ന കൺസെൻറ്റ്, 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നൽകുന്ന കൺസെൻറ്റ്, സമ്മതം, ഇതൊന്നും തന്നെ സമ്മതം എന്നുള്ള നിലയിലേക്ക് കോടതി എടുക്കില്ല. അങ്ങനെയുള്ള സമ്മതം കൊടുത്തു എന്ന് വാദിച്ചാലും അത് സമ്മതം എന്ന രീതിയിൽ അംഗീകരിക്കാതെ റേപ്പിൻ്റെ പരിധിയിൽ തന്നെ ഇത് ഉണ്ടാകും. അതുകൊണ്ട് സുപ്രീം കോടതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് നൌഷാദ് വേഴ്സസ് യു പി വേഴ്സസ് നൌഷാദ് എന്ന് പറയുന്ന ഒരു കേസ്, ആ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വ്യക്തമായും പറഞ്ഞു, കൺസെൻറ്റ് ഒബ്ടെയിൻഡ് ബൈ ഗിവിങ് ഫാൾസ് പ്രോമിസ് ഓഫ് മാരിയിങ് എമൗണ്ട് ടു കമ്മിറ്റ് റേപ്പ്. അത് വിവാഹ കാര്യത്തിലാണ്, അതായത് വ്യാജ വാഗ്ദാനം നൽകിയുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത് റേപ്പാണെന്ന് യു പി സ്റ്റേറ്റ് വേഴ്സസ് നൌഷാദ് എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മാരേജ് കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വ്യാജ വാഗ്ദാനമാണെങ്കിൽ തീർച്ചയായും അങ്ങനെ, അതായത് വിവാഹം കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ വ്യാജ വാഗ്ദാനമാണ് നൽകിയത് എന്ന് തെളിയിക്കപ്പെട്ടാൽ അത് റേപ്പിൻ്റെ പരിധിയിൽ വരും. പക്ഷേ ഇവിടുത്തെ കേസിൽ അത് വന്നില്ല എന്നുള്ളതാണ് കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയത്. അതായത് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ഈ പ്രതിക്ക് അനുകൂലമായിരുന്നു, ഈ പുരുഷന് അനുകൂലമായിരുന്നു. 3 പ്രാവശ്യമേ അത് നടന്നുള്ളൂ, അത് വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയതിന് ശേഷമേ നടന്നുള്ളൂ എന്നുള്ളതെല്ലാം കണ്ടെത്തലുകൾ അതിനകത്ത് ഉണ്ടായി. ഇവിടെ ഫിസിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും റേപ്പിനകത്തൊരു പ്രധാന കാര്യമാണ്. ശാരീരികമായി റെസിസ്റ്റൻസ് സ്ത്രീയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നും പരിശോധിക്കപ്പെടും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസേർഷൻസ്, പെനിട്രേഷൻ ഇൻസേർഷൻ, അതായത് ഈ ഇൻ്റർ കോഴ്സിന് വേണ്ടി ഉള്ള ശ്രമം നടക്കുമ്പോൾ സ്ത്രീ ചെറുത്തു നിന്നിട്ടുണ്ടോ, അതാണ് പ്രധാനമായും പരിശോധിക്കപ്പെടുക. അത് തുടർന്ന് ഈ മെഡിക്കൽ റിപ്പോർട്ടിലെല്ലാം ശരീരത്തിൽ കാണുന്ന പാടുകൾ, പിടിവലി നടന്നിയ പാടുകൾ, ശരീരത്തിലുണ്ടായ മുറിവുകൾ, ഇതെല്ലാം റെസിസ്റ്റൻസിൻ്റെ ഭാഗമായി ഉള്ള തെളിവുകളായി ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരവും കോടതി കണ്ടെത്തും. അതും നിങ്ങൾ കൺസെൻ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഈ സ്ത്രീയുടെ ചെറുത്ത് നിൽപ്പ് കൂടി പരിശോധിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ അത് റെസിസ്റ്റൻസിൻ്റെ ഭാഗമായി വരും. അങ്ങനെ റെസിസ്റ്റൻസ് ഉണ്ടായില്ല എങ്കിൽ അത് ചില തെറ്റായ നിഗമനങ്ങളിലേക്ക് എത്തിയേക്കാം, അതായത് റേപ്പ് എന്ന പരിധിയിൽ വരില്ല എന്ന നിഗമനത്തിലേക്ക് എത്തിയേക്കാം. അപ്പോൾ നമുക്കിത് ചുരുക്കാം, ഇത്രയേ ഉള്ളൂ. ഒരു സ്ത്രീ ഒരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തന്നെ വിവാഹം കഴിച്ചു കൊള്ളാം എന്ന പുരുഷൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണെങ്കിൽ, ആ വാഗ്ദാനം ശരിയായ രീതിയിലാണെങ്കിൽ അത് റേപ്പാവില്ല, മറിച്ച് വാഗ്ദാനം വ്യാജമാണെങ്കിൽ അത് റേപ്പാകും. ഈ നടന്ന കേസിൽ ഇപ്പോൾ ഞാൻ വിവരിച്ച രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയും സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള ഈ കേസിലും ഹൈക്കോടതി കണ്ടെത്തിയത് ഇത് ഒരു വ്യാജ വാഗ്ദാനം ആയിരുന്നില്ല, അതുകൊണ്ട് റേപ്പിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഇത്തരം കോടതി വിശേഷങ്ങൾ ഇനിയും ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷ, ഷെയർ ചെയ്താൽ മറ്റുള്ളവരും ഈ നിയമകാര്യങ്ങൾ എല്ലാം അറിയുന്നതിന് അവർക്കും സഹായകരമായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.